ഇലന്തൂരിലെ നരബലി പ്രസക്തമായ ചില ചോദ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി കാണാതായ സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണമാണ്. അവരെ കണ്ടുപിടിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന ലജ്ജാകരമായ കാര്യം. സർ, ഇത് വെറും ഒരു വാർത്തയല്ല. വെറും വാർത്തയല്ല. ഇപ്പോൾ കാണാതായ ആളുകളുടെ കണക്ക് കേരള പോലീസിന്റെ 2018 വരെ ഉള്ളൂ. അതായത് 2019, 2020, 2021 ആ 4 വർഷമായിട്ട് അവരുടെ കണക്ക് പുസ്തകത്തിൽ എത്ര പേര് പോയി എന്നും എത്ര പേര് തിരിച്ചു വന്നു എന്നും അറിയില്ല. 2018 കണക്കനുസരിച്ച് 280 പെണ്ണുങ്ങളെ കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. 7500 പേരോ മറ്റോ കാണാതായിട്ടുണ്ട്. അതിൽ 7300 പേര് തിരികെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കുറിച്ച് ഒരു വിവരവുമില്ല. ഈ തിരിച്ചു വന്നു എന്ന് പറയുന്നത് തന്നെ പലതും ഈ പ്രണയവും ഒളിച്ചോട്ടവും ഒക്കെ ആയിട്ടുള്ള കേസുകൾ തിരിച്ചു വരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷെ പോലീസ് പറയുന്ന കണക്കാണ്, നമുക്ക് വിശ്വസിക്കാൻ പോലും. അപ്പൊ ഈ പോലീസ് എന്താ ചെയ്യുന്നത് ഇവിടെ? അല്ല സാർ, ഇത് സാർ ഇപ്പൊ പറഞ്ഞ ഈ 2018 ശേഷമുള്ള കണക്കില്ല എന്ന് പറയുന്നത് തന്നെ ഞെട്ടിക്കുന്നതാണ്. അതെ, ഞെട്ടിക്കുന്നതാണ്. ഇത് അതായത് വീട്ടുകാർക്ക് മാത്രം കണക്കറിയാവുന്നുള്ള ഒരു അവസ്ഥയാണ് അല്ലേ? 8000 കുട്ടികളെ ഇനി ഈ വീട്ടുകാരോട് എഴുതി ചോദിക്കണം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ? സെൻസസ് എടുക്കുമ്പോൾ, സെൻസസ് എടുക്കുമ്പോൾ 8000 കുട്ടികളെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മിസ്സിങ് ആയിരിക്കുന്നു, കാണുന്നില്ല. ഇവരിവിടെ പോയി ഏതെങ്കിലും ഒരു പോലീസുകാരെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ നരബലി വന്നപ്പോഴാണല്ലോ ചാട്ടം ഓട്ടുമ്പോൾ. നമ്മുടെ പോലീസ് ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനൊന്ന് നമ്മൾ. ഇതിനു മുമ്പ് ഒരു വട്ടം ഇതുപോലെ വാർത്തകളിലൊക്കെ അല്ലെങ്കിൽ DGP സർക്കുലറൊക്കെ വന്നത് ഈ ISലേക്ക് ആളുകൾ മലയാളികൾ ധാരാളമായി പോകുന്നു എന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇവിടെ നിന്നുള്ള മാൻ മിസ്സിംഗ് കേസുകളെ കുറിച്ച് ഇതേപോലെ കുറെ കണക്കുകൾ അന്ന് വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? എന്നാൽ അന്നെങ്കിലും ഒരു ജാഗ്രതയോടുകൂടി ഇത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കണക്ക് വീണ്ടും നമ്മുടെ മുന്നിൽ വെച്ച് ഈ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും അത് പോലീസിന്റെ കൃത്യവിലോപമാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്പൊ സർക്കാരുകൾ ആര് ഏത് വന്നാലും ശരി, പോലീസ് ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ട ജോലി ചെയ്തില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. ഇപ്പൊ ആരെങ്കിലും ഒരാൾ കാണുന്നില്ല എന്ന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി വാങ്ങിച്ചവർ വയ്ക്കുമെന്നുള്ള അല്ലാതെ അതിന്മേൽ ഒരു അനക്കവും അന്വേഷണയാകുന്നില്ല. അല്ലേ, ശരിക്കും ഈ ഇലന്തൂരിലെ സംഭവത്തിലും ആദ്യത്തെ സ്ത്രീയുടെ കാര്യത്തിൽ അവരുടെ മകള് പരാതി കൊടുത്തിട്ട് അത് ഗൗനിച്ചില്ല. ആ പരാതിയെ കുറിച്ച് അന്വേഷണം നടന്നുവെങ്കിൽ രണ്ടാമത്തെ പാവപ്പെട്ട സ്ത്രീയും കൂടെ കൊല്ലപ്പെടുകയില്ലായിരുന്നു. അതാണ്. അപ്പൊ നമ്മളെ ഈ സംവിധാനത്തിന്റെ തകരാറാണ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ പോലീസിന്റെ കയ്യിൽ ഒരു പരാതി കിട്ടിയാൽ അവര് അനങ്ങാപ്പാറന്നായിരിക്കും. അതാണ് വീടുകൾ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് പോകാനുള്ള കാരണം. അത് മാത്രമല്ല, നമ്മൾ ആദ്യത്തെ കൊല നടന്നപ്പോഴത്തേക്ക് ആ പിന്നെ സ്ത്രീ പറയുന്നത് എന്താണ്, കുറെ ദിവസം കഴിഞ്ഞിട്ട് അനക്കമില്ല, അന്വേഷണമില്ല, ഒന്നുമില്ല. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ധൈര്യമായി. അപ്പൊ മന്ത്രവാദി പറഞ്ഞു ഒന്നുകൂടി ചെയ്യണം, മറ്റത് ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ ആദ്യം ചെയ്തത് വളരെ സേഫായി, ആരും പറഞ്ഞിട്ടില്ല, ഒരു അനക്കവും ഇല്ല. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ചെയ്യുന്നത് അതിലും എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമതും വീണ്ടും പോയ ഒരു സ്ത്രീ കൂടെ. അല്ല, ശരിക്കും ഇതിന്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ പോലീസ് നമ്മുടെ പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല സാർ, പക്ഷെ എന്തോ ഒരു നിഷ്ക്രിയത്വം അതിനകത്തുണ്ടാവുന്നു. ഈ രണ്ടാമത്തെ മാൻ മിസ്സിംഗ് അവിടെ എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ, കടവന്തര പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് DCPയുടെ കയ്യിലേക്ക് പോയി. DCP സുരേന്ദ്രൻ ഇപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പോലീസ് ബുദ്ധിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് ഇതിലെന്തോ ദുരൂഹതയുണ്ട്, ഗൗരവത്തോടു കൂടി അന്വേഷിക്കണം. പക്ഷെ ആദ്യത്തെ കാര്യത്തിൽ അത് ആ സ്റ്റേഷന്റെ അപ്പുറത്തേക്ക് പോയില്ല. രണ്ടാമത്തേത് ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഗൗരവമുള്ള ഒരു അന്വേഷണത്തിലേക്ക് അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് എന്തോ ഒരു ബുദ്ധി തോന്നിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കർത്തവ്യനിരതനായ ഉദ്യോഗസ്ഥനായിരുന്നിരിക്കണം. അതുകൊണ്ട് അത് മേലിലേക്ക് പോകുന്നു. അപ്പോൾ DCP പറഞ്ഞു ഇത് സൂക്ഷിക്കണം, നമ്മൾ ഗൗരവത്തോടെ അന്വേഷിക്കണം. അപ്പോൾ ഇവർക്കിത് ചെയ്താൽ ചെയ്യാം, അതെ ചെയ്യാതെ ചെയ്യാം, പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പോലീസിന് വന്നിരിക്കുന്ന ഒരു അവജയം. പോലീസിനെ ഞങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, പോലീസ് ജോലി ചെയ്യണ്ടേ? അതെ, ഈ പറയുന്ന ഈ കണക്ക് നിസ്സാരമല്ല. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഡ്രൈവർ കയറിയില്ലെങ്കിൽ വണ്ടി ഓടുവും എന്ന് പറയുന്നു. പോലീസ് ആക്റ്റീവായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രശ്നമില്ല. ആദ്യത്തെ കൊലപാതകം നടന്ന് ആ പരാതി കിട്ടിയപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കർമ്മകുശലത അതിനകത്തുണ്ടായിരുന്നു, തീർച്ചയായിട്ടും രണ്ടാമത്തെ ആൾ മരിക്കില്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ എല്ലാം ശരിയാക്കി എല്ലാം കഴിഞ്ഞപ്പോൾ സേഫ്, ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് രണ്ടാമത് ഒന്നുകൂടി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ മന്ത്രവാദി പറഞ്ഞാൽ ഇവർ കേൾക്കില്ലായിരുന്നു. അതെ അതെ, ഈ ഷാഫിയുടെ ക്രിമിനൽ ബുദ്ധി എന്ന് പറയുന്നത് ഇത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ ആവുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള മട്ടായിരുന്നു. ആ അപ്പൊ അങ്ങനെയാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 180 പെണ്ണുങ്ങളെ 2018 ശേഷം ആരും കണ്ടിട്ടില്ല. 280
280 അവരെവിടെ പോയി എന്നുള്ളത് അവന് അറിയില്ല. അതൊരു കുട്ടികൾ ഈ കാലാകാലം കുറെ വർഷങ്ങളായി 8000 കുട്ടികളെ കാണുന്നില്ല പലയിടത്തും. 2018 ഏറ്റവും ഒടുവിൽ ആ വർഷത്തെ കണക്ക് പറയുമ്പോൾ 788 മറ്റോ ആണ് കാണാതായ കുട്ടികളുടെ. കാരണം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാത്തവർ, വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, സാധനം വാങ്ങാൻ പോയിട്ട് വരുമ്പോൾ കാണാതെ, അങ്ങനെ ഉള്ള കുട്ടികളുടെ കണക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു അന്വേഷണവും ഇല്ല. പിന്നെ ഈ കുട്ടികൾ എങ്ങോട്ട് പോയി, വല്ല യാചക കേന്ദ്രങ്ങളിലാണോ, അതൊന്നും അവരന്വേഷിക്കുന്നില്ലല്ലോ. അപ്പം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പോലീസ്, നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണ കാര്യത്തിൽ അവർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസ് എന്ന് പേര് കേട്ട പോലീസാണ്. പക്ഷെ അവർ ശരിക്ക് അത് ആക്ട് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് കഴിവില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലാത്തതുകൊണ്ടല്ല, കഴിവുള്ള മേലുദ്യോഗസ്ഥന്മാരില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ എവിടെയോ എന്തോ ഒരു നിസ്സംഗത വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ, മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, ഏതെങ്കിലും തുമ്പ് ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോലീസുകാരെ, രണ്ട് പോലീസുകാരെ ഏൽപ്പിക്കുക, സ്റ്റേഷൻ ഓഫീസർക്ക് അത് ചെയ്യാം. ഇപ്പം തന്നെ ഇപ്പം എന്താ ഡി ജി പി പെട്ടെന്ന് പറഞ്ഞിരിക്കണോ എല്ലാ മിസ്സിങ്ങും അന്വേഷിക്കുക, അല്ല എന്ത്, ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അതാണ് ജനത്തെ കൊണ്ട് ചിരിപ്പിക്കുക കൂടി ചെയ്യുക. നമുക്ക് ഈ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ പുറത്തിറങ്ങി നമുക്ക് സുരക്ഷിതമായി നടക്കാം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ പോലീസ് സേനയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വർത്തമാനകാല അനുഭവങ്ങളൊക്കെ തെളിയിക്കുന്നത്. ആവർത്തിച്ച് പറയുന്നു, പോലീസ്, നമ്മുടെ പോലീസ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ്. നമ്മുടെ അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ മിടുക്കരാണ്. ഭരണാധികാരികൾ മാറി മാറി വന്ന ഭരണാധികാരികൾ മോശക്കാരൊന്നുമല്ല, പക്ഷേ എന്തോ എവിടെയൊക്കെയോ ഇവിടെ പോലീസ് കൈകാര്യം ചെയ്ത ആളുകൾ ആരും മോശക്കാരല്ല, എന്തൊക്കെയോ പക്ഷേ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അവർക്ക് ഇത് പിന്നെ അന്വേഷിക്കാൻ പറയാമെന്നല്ലേ പറ്റുള്ളൂ, ചെയ്യേണ്ട ഒരു ചെയ്യുന്ന പിന്നെന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടത് ഇത്തരം വീഴ്ച കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടാകുന്നവരെ കാര്യമായ രീതിയിൽ അവർക്കൊരു ഒരു വാണിങ്ങോ ശിക്ഷയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം ഉണ്ടാകും. അല്ലാതെ ഈ പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം 7000 ഒരുമിച്ച് കണ്ടുപിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽപ്പോലെ ഒരു ഫൂളർ വേറെ ഇല്ല. അത് നമ്മുടെ ഡി ജി പിക്ക് എന്ത് പറ്റുമെന്ന് അറിഞ്ഞില്ല. നമ്മുടെ ഡി ജി പിയെക്കുറിച്ച് ഒന്നും പറയാനായിരിക്കുന്നതാണ് നല്ലത്. എന്തായിരുന്നാലും വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ മറ്റു യാതൊന്നും നമ്മുടെ പോലീസിൽ നിന്ന് ഈ പാവപ്പെട്ടവർക്ക് ഒരു നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിൽ ഇനി വല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ, ഇനി മുഖ്യമന്ത്രി വിദേശത്ത് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കാര്യങ്ങൾ അവലോകനം ചെയ്ത് ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് അതുവരെയെങ്കിലും ആളുകളെ തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക, വീട്ടുകാരും ശ്രദ്ധിക്കുക.